ആമസോൺ നിന്നുള്ള ഓൾ ഇൻ വൺ മേക്കപ്പ് കിറ്റ്, അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ട് നിന്നുള്ള ഓൾ ഇൻ വൺ മേക്കപ്പ് കിറ്റ്. ആ രണ്ട് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് മീഷോ നിന്നുള്ള ഓൾ ഇൻ വൺ മേക്കപ്പ് കിറ്റ്. അയ്യടാ, അങ്ങനെ മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല, മുന്നോട്ട് എന്തായാലും കണ്ടതാണ്. സോ യെസ്, മീഷോ നിന്നുള്ള ഇതിന് മുന്നേ ഞാൻ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഓൾ ഇൻ വൺ അല്ലായിരുന്നു. ഓരോന്നോരോ ഞാൻ ഇങ്ങനെ ഇൻഡിവിജ്വലി പർച്ചേസ് ചെയ്തതാണ്. അപ്പൊ ഇത് ഫുൾ സെറ്റ് ഗൈസ്, എനിക്ക് 600 rupees ഈ ഫുൾ ഓൾ ഇൻ വൺ ആയിട്ടുള്ള മേക്കപ്പ് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ 600 rupees തന്നെ ഫുൾ മേക്കപ്പ് ആണ് ഗൈസ്. എനിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിക്കണം, കുറേ കിട്ടല്ലോ. ഓക്കെ, ഇനി കൂടുതൽ കാണണ്ട. ഓക്കെ, അപ്പൊ ഫുൾ നമുക്ക് ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ യെസ്, മിക്ക സാധനങ്ങളും ഉണ്ട് ആൻഡ് കുറച്ച് ഡിഫറെന്റ് ആവാ ചെയ്യാം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓൾ ഇൻ വൺ മേക്കപ്പ് മീഷോ നിന്നുള്ളത്. സോ യെസ്, എക്സൈറ്റ്മെന്റ് ലെവൽ ഇങ്ങനെ കൂടി വരിക ഗൈസ്. നിങ്ങളും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നോളൂ. അപ്പൊ നേരെ വയ്ക്കണം, നമുക്ക് വരാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ എത്ര വില കൂടിയതായിട്ടുള്ള മേക്കപ്പ് ചെയ്താലും ഞാൻ എത്ര ചീപ്പായിട്ടുള്ള മേക്കപ്പ് ചെയ്താലും സ്കിൻ കെയർ എനിക്ക് മസ്റ്റ് ആണ്. കാരണം അതിനുശേഷം ഞാൻ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി എന്റെ സ്കിന്നും ആ ഒരു ബാരിയർ നിക്കോളൂ. സോ ഞാൻ ഫേസ് ഒക്കെ ഓൾറെഡി വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ടിരിപ്പണ്ട്. വേഗം ടോണർ അപ്ലൈ ചെയ്യട്ടെ. എത്ര പേര് മിസ് ചെയ്തു നമ്മുടെ ടോണർ. കുറെ നാളായല്ലേ ഞാൻ കാണിക്കാറില്ല. ആക്ച്വലി ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യൂലേ, നൈറ്റ് ടൈം ആൻഡ് മോർണിംഗ് റൂട്ടീൻ, അതിനകത്തൊക്കെ ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ അബ്സോർബ് ആവാൻ കൊടുക്കാം. എന്നിട്ട് ഞാൻ ലിപ്ബാം ഇവിടെ യൂസ് ചെയ്യട്ടെ. ഈ ഒരു മാമാർത്തിന്റെ കൊക്കോ ടിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്. നൈസ് നൈസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മോയ്സ്ചറൈസർ ആണ് ഈ മാമാർത്തിന്റെ ബൈ ബൈ ഓപ്പൺ പോഴ്സും ആയിട്ടുള്ള ഈ ഒരു ഫേസ് ക്രീം ഗൈസ്. മാമാർത്തിന്റെ ഇത് ന്യൂ ലോഞ്ച് ആണ്. അപ്പൊ നിങ്ങളോട് പറയാറില്ല, ഇപ്പൊ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ സ്കിൻ ഇപ്പൊ കുറച്ചും കൂടി ഗ്ലോയി ആയിട്ടിരിപ്പുണ്ട്, കുറച്ചിങ്ങനെ ഷൈനി ഗ്ലോയി ആൻഡ് ഒരു ഹെൽത്തി ലുക്ക് ആയിട്ടിരിപ്പുണ്ടത് ഗൈസ് ഇത് വെച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല്ലേ, എന്റെ ഇവിടെ ഭയങ്കര ഓപ്പൺ പോഴ്സ് ആണ് നിങ്ങൾക്ക് അറിയാട്ടാ. അപ്പൊ ആ ഓപ്പൺ പോഴ്സ് ഇരിക്കുമ്പോഴേ നമ്മുടെ സ്കിന്ന് ഗ്ലോയിങ് ആയിട്ട് തോന്നില്ല ഗൈസ്. അപ്പൊ ഗ്ലോയിങ് ആയിട്ട് തോന്നണമെങ്കിൽ ഏതെങ്കിലും ഒരു സർഫേസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യണത്, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എന്റെ പോഴ്സ് ഇവിടെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ലൈറ്റ് റിഫ്ലക്ട് ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് ഇങ്ങനെ ഫീല് വരുന്നുണ്ട്. സോ ഈ ഒരു മോയ്സ്ചറൈസർ സ്പെഷ്യലി ഇങ്ങനെ ഓപ്പൺ പോഴ്സിനെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, എന്റെ ശരിക്കും ഓപ്പൺ പോഴ്സ് ഇപ്പൊ കാണാനേ ഇല്ല, പ്രൈമറി യൂസ് ചെയ്യില്ല. അതുപോലെയാണ് നാച്ചുറലി എന്റെ ഓപ്പൺ പോഴ്സ് ഇവിടെ ഇല്ലാത്ത. സോ സമ്മറിന് ഇനി വരാൻ പോണ ചൂട് കാലം ശരിക്കും ചൂടിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കണത്. നിങ്ങളുടെ അവിടെ ചൂട് തുടങ്ങിയോ? ലെറ്റ് മീ നോ. ഓക്കെ, അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ ആട്ടാ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാറ്. എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതിനകത്തുണ്ട് റോസിപ് ആൻഡ് നിയാസിനമൈഡ്. രണ്ടും നമുക്കറിയാം എത്രമാത്രം നല്ലതാണ്. നിയാസിനമൈഡ് പിന്നെ ഫേമസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. നമുക്കിങ്ങനെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനും പിന്നെ ഡാർക്ക് സ്പോട്സ് ഉണ്ടാവില്ല ഈ പിമ്പിൾ സ്പോട്സ് അത് മാറ്റാനും ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓപ്പൺ പോഴ്സിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഓപ്പൺ പോഴ്സിന് ഇങ്ങനെ ഷ്രിങ്കൺ ചെയ്യാനായിട്ട് നമ്മുടെ പോഴ്സിനൊക്കെ നല്ല ക്ലീൻ ആക്കി അതിനെ ഷ്രിങ്ക് ആക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഗൈസ്, മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഒരു തരത്തിലുള്ള ഹാംഫുൾ കെമിക്കൽസ് അവരുടെ പ്രൊഡക്ട്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. അവരുടെ പ്രൊഡക്ട്സ് എത്രമാത്രം നല്ലത് അതുപോലെയാണ് ഗൈസ് അവർ ചെയ്യുന്ന പ്രവൃത്തിയും. കാരണം നമ്മൾ എപ്പോഴെപ്പോഴാണ് അവരിൽ നിന്ന് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യുന്നത്, അവർ നമ്മുടെ പേരിൽ മരം നടും. ഏത് മരം നട്ടേക്കണം, എവിടെയാണ് നട്ടേക്കണത് എന്തൊക്കെ പിക്ചേഴ്സ് നമുക്ക് സെൻഡ് ചെയ്ത് തരും കൂട്ടാ. അതുപോലെ തന്നെ ഗൈസ്, മാമാർത്ത് ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡാണ്. എത്രമാത്രം പ്ലാസ്റ്റിക് അവരുടെ ഈ ഒരു പ്രൊഡക്ട്സിന്റെ പാക്കേജിംഗിൽ യൂസ് ചെയ്യാം. അതിനെക്കാട്ട് കുറേ കണക്കിനാണ് അവർ റീസൈക്കിൾ ചെയ്യണത്. അഗൈൻ, രണ്ട് കാര്യമുണ്ട് ഗൈസ് നമ്മുടെ ഈ എൻവയൺമെന്റിന് വേണ്ടി അവർ ചെയ്യണത്. മാമാർത്തിന്റെ ഇപ്പൊ ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ ആപ്പിൽ നിന്ന് എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അറിയാനും പറ്റും. ആൻഡ് ആപ്പിൽ നിന്നുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയതാണ് ഗൈസ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാമാർത്ത് ഡോട്ട് ഇല്ല് പോയിട്ട് നമ്മുടെ കൂപ്പൺ കോഡ് പർപ്പിൾ 2022 അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. ഈ 20% ഓഫ് നിങ്ങൾക്ക് മാത്രം കിട്ടുള്ളൂ ഗൈസ്. ആ കോഡിൽ നിന്ന് എനിക്ക് ഒരു മണ്ണാകട്ടയും കിട്ടാൻ മുകളിൽ എന്റെ പർപ്പിൾ ഫാമിലി ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള കോഡാണ്. അപ്പൊ ഈ ഒരു അടിപൊളി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ഫുൾ ഓൾ ഇൻ വൺ മേക്കപ്പ് കിറ്റ് 600 rupees അല്ലേ. അതിനകത്ത് നമുക്ക് കിട്ടണത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഐറ്റം ഗൈസ്. Oh my god, which is huge. 11 ഐറ്റമാണ് ഗൈസ് നമുക്ക് 600 rupees കിട്ടണം. അപ്പൊ പിന്നെ ഓരോന്നോരോന്ന് തുടങ്ങാം. അപ്പൊ ഏറ്റവും നമുക്ക് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആട്ടാ, ജെലി ജെലി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ആൻഡ് ഭയങ്കര സ്മെല്ലില്ല, രണ്ട് സ്മെല്ലുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇല്ല, തലവേദന എടുപ്പിക്കണ പോലത്തെ. സോ നമുക്ക് ജസ്റ്റ് ആൻഡ് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ഗൈസ് ലുക്ക്, ഭയങ്കര ഒരു ഓയിലി ഗ്രീസി അല്ലാട്ടാ ഇത്, വെറും വെള്ളം.
ഭയങ്കര കടാ വെള്ളം വെള്ളം പോലെ നന്നായിട്ട് വർക്ക് ആയിട്ട് ഇത് പെട്ടെന്ന് കൂടെ അബ്സോർബ് ആയി പോയി ചെയ്യാ ഒരു തരം സ്കിൻ കെയർ പോലെ ഗൈസ് എനിക്ക് തോന്നിയത് ഒരു മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്തു ഒരു ജെൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു അത് അങ്ങനെ അബ്സോർബ് ആയി പോയി ഓക്കെ പോർസ് ഒക്കെ കുറച്ച് ബ്ലർ ഔട്ട് ആയ പോലെ ഉണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഓക്കെ ഫൈൻ ഒരു പേരിന് വേണ്ടി നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്തു ഞാൻ ഈ ഒരു പ്രൈമർ ഇപ്പൊ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഒട്ടും തോന്നുന്നില്ല കേട്ടോ ഇതിന് ശേഷം ഇത് ഫൗണ്ടേഷനെ എങ്ങനെയെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാരണം നമ്മള് ഫൗണ്ടേഷനെ കരുതി വെച്ചുകൊണ്ടാണല്ലോ പ്രൈമറി യൂസ് ചെയ്യണം സോ ദാറ്റ് നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആവാ അതൊന്നും ഗൈസ് ഇതിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കട്ടെ കാരണം ഇതൊരു സ്കിൻ കെയർ പോലെ അങ്ങോട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഫൗണ്ടേഷൻ ഉണ്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സോ ഇതാണ് എനിക്ക് കിട്ടിയ ഷെയ്ഡാണ് 110 കണ്ടാൽ തന്നെ അറിയാലോ എത്രമാത്രം മാച്ചിങ് ആ ഇത് അപ്ലൈ ചെയ്യുമ്പോ എന്റെ എന്തായിരിക്കും ഭൂതന രൂപം ഓക്കെ ഗൈസ് ഞാൻ ആക്ച്വലി റിവ്യൂസിൽ നോക്കിയപ്പോ അവർക്ക് 128 ആൻഡ് ചിലവർക്കൊക്കെ 130 അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ പലർക്കും പല ഈ ഒരു ഷെയ്ഡാണ് കിട്ടാട്ടെ എനിക്ക് കിട്ടിയത് 110 ദൈവമേ കുറച്ച് ഡാർക്ക് ആയാലും വേണ്ടൂലായിരുന്നു ഈ ലൈറ്റ് ആകുമ്പോ മനുഷ്യന് പേടിയോ ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും ഈ ഒരു ഫിറ്റ് മീ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം ആദ്യം നമുക്ക് ഇളക്കി കൊടുക്കാം ആൻഡ് ദെൻ പാക്കേജിങ് സീലൊക്കെ ആയിട്ടോ എന്നാക്കണം ശരിക്കുള്ള ഫിറ്റ്മിക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാ ഓക്കെ ഗൈസ് നമുക്ക് ഇനി ബ്ലെൻഡ് ചെയ്യാം ആൻഡ് ഗെസ് വാട്ട് നമുക്ക് ഈ ഒരു സെറ്റില് ബ്യൂട്ടി ബ്ലെൻഡർ കിട്ടിയിട്ടുണ്ട് യെസ് ഗൈസ് ആക്ച്വലി ഇത് ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ എന്ന് നോക്കിയപ്പോ എത്ര എന്ന് വെച്ചാൽ കുറച്ച് നനച്ചപ്പോ നന്നായിട്ട് ഞാൻ ഈ ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കി തോന്നണേ ഫുൾ സെറ്റിൽ എന്റെ ഫേവറേറ്റ് ആവാൻ പോകും സ്ക്വീഷി നോക്കിയത് എത്ര സോഫ്റ്റ് ആണ് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ് ഇത് എന്തായാലും ഇതിന്ന് ഞാൻ എന്ത് യൂസ് ചെയ്യാനും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഡെഫിനറ്റ്ലി ഞാൻ യൂസ് ചെയ്യും സോ യെസ് ഇതൊക്കെ വേഗം ബ്ലെൻഡ് ചെയ്യാം കൺസിലർ ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്തേക്കാം എന്തിനാ വെറുതെ ഇത്രയും നാടകങ്ങൾ വെച്ചിട്ട് ഇത് ഫൗണ്ടേഷൻ അല്ല ഗൈസ് ഇത് ഒരു തരം മോയ്സ്ചറൈസർ പോലെ ഉണ്ട് കേട്ടാ ടിന്റഡ് മോയ്സ്ചറൈസർ ഉണ്ടാവൂലേ എനിക്ക് അങ്ങനെ ഇത് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക വെറുതെ ബ്യൂട്ടി ബ്ലെൻഡറിനെ കഷ്ടപ്പെടുത്തി എന്ന് തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട് ഗൈസ് ഇത് അങ്ങനെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ആവുന്ന ഒരു കൺസിസ്റ്റൻസി അല്ല ഭയങ്കര ക്രീമി കൺസിസ്റ്റൻസിയാണ് ലുക്ക് ഗൈസ് ഇത് വേറൊരു ടിന്റഡ് മോയ്സ്ചറൈസർ ആണ് ഞാൻ വെറുതെ പേടിച്ച് ബാക്കി ഇത് ശരിക്കുള്ള ഫൗണ്ടേഷൻ ആവാണ്ടിരുന്നത് അതൊക്കെ എന്തായിരുന്നു എന്റെ അവസ്ഥ അല്ലേ ഓക്കെ ഫൈൻ നമുക്ക് ഇതും ജസ്റ്റ് ഇതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കുറച്ചിങ്ങനെ ടിന്റ് കുറച്ചിങ്ങനെ ബ്രൈറ്റൻ ചെയ്യുന്ന ചില ക്രീമുകളില്ലേ അതുപോലെ ആണതോ അതേത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഇനി ബേസ് സെറ്റ് ചെയ്യണ്ട് നമുക്ക് നമ്മുടെ എന്തെന്നാ കണ്ണിന്റെ ചുറ്റും പിന്നെ ഈ ലിപ്സിന്റെ ഇവിടെ ഒക്കെ സെറ്റ് ആക്കണ്ടേ സോ അതിന് വേണ്ടി നമ്മുടെ ഇവിടെ ഉണ്ട് ഈ ഒരു ഫുൾ പാലറ്റ് ഗൈസ് ആക്ച്വലി നിങ്ങൾക്ക് അറിയാമോ ഇതുപോലത്തെ സെയിം പാലറ്റ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടാ പക്ഷെ അത് കളഞ്ഞു ഗൈസ് എക്സ്പയർ ആയപ്പോ ഞാൻ എന്റെ അടുത്ത് വേറെ നല്ല നല്ല പാലറ്റ്സ് ഉള്ളു അപ്പൊ ഞാൻ പിന്നെ അതിന്റെ വക വെച്ചില്ല അങ്ങനെ ഞാൻ ഇത് വീണ്ടും എന്റെ കയ്യിലേക്ക് തിരിച്ചു വന്നപ്പോ എനിക്ക് ഇപ്പൊ പോയത് ആക്ച്വലി ഇത്രയും വലുതല്ലായിരുന്നു കേട്ടാ ഇതിന്റെ കുറച്ച് സ്മോൾ സൈസ് ലുക്ക് ഗൈസ് ആ ഇത് കണ്ടപ്പോ എനിക്ക് ആക്ച്വലി അത് ഓർമ്മ വന്നിട്ടാ ഇതിന്റെ അകത്തുനിന്ന് എന്തൊക്കെ ഇങ്ങനെ ചാടി വരുന്നുണ്ട് ഓക്കെ ആ ഈ ഷേഡന്റെ മുകളിലിരിക്കുന്ന സാധനം തോന്നുന്നുണ്ട് അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഓക്കെ ഗൈസ് ആർ യു റെഡി ടിച്ചുടിച്ചുടിച്ചുടി ലുക്ക് ഗൈസ് നമുക്ക് ഇങ്ങനെ ഫുൾ ഒരു പാലറ്റ് ഇങ്ങനെ കിട്ടണ്ടല്ലോ നോക്കിയേ ഹൈ ഹൈ ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അറിയാമോ ഒരു ഫ്ലോറും കൂടെ ഉണ്ട് കേട്ടോ അത് ഒരു മിനിറ്റ് ഓക്കെ ഫൈൻ ഇവിടെ ഒരു ഫ്ലോറും കൂടെ ഉണ്ട് ഇത് ഭയങ്കര ഫ്ലിംസി ആണ് ടൈം നേരം വേണമെങ്കിൽ പൊട്ട ഒരു പ്രാവശ്യം വീണ തകർന്നു ഈ ഒരു ബനാന പൗഡർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ മേക്കപ്പ് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ബ്രഷ് യൂസ് ചെയ്യും ഏത് ബ്രഷ് എന്റെ കയ്യിലുള്ള ബ്രഷോ നോ ഗൈസ് നമുക്ക് ഇതിന്റെ കൂടെ ബ്രഷ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയാ അവസ്ഥ ഇതൊക്കെ കാണുമ്പോ ബ്യൂട്ടി ബ്ലെൻഡർ കിട്ടി നമുക്ക് ഈ ഒരു ഫുൾ പാലറ്റ് കിട്ടി ഇത് കിട്ടി പിന്നെ വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട് അത് വരണതായിരിക്കും സോ യെസ് ഗൈസ് ലുക്ക് ഈ ഒരു ബ്രഷിന്റെ സെറ്റ് ആട്ടാ കിട്ടിയത് സോ ഇതിനകത്തുണ്ട് നമ്മുടെ ബ്രഷ് പിങ്ക് ആൻഡ് റെഡ് അങ്ങനത്തെ പല പല ഏതൊക്കെ ഷെയ്ഡ് ആയിട്ടുള്ളതാണ് കിട്ടിയിരിക്കുന്നത് 7 ഗൈസ് 7 ബ്രഷുകളാണ് നമുക്ക് ഇതിനകത്ത് കിട്ടണത് ഹൗ കൂൾ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ബ്രഷ് എടുക്കാം കാരണം വേറെ ഒന്നും സെറ്റ് ചെയ്യാൻ പാകത്തിൽ ഒന്നും തോന്നണില്ല ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഷെയ്ഡ് എടുക്കാം എന്നിട്ട് ഇതിൽ തന്നെ കണ്ടില്ലേ മിറർ ഉണ്ട് നമുക്ക് ആ മിറർ ആക്ച്വലി പൗഡർ വന്നില്ലേ എക്സ്ക്യൂസ് മീ ഓക്കെ വന്നുണ്ട് മാറാമ്പിലൊക്കെ പിടിച്ചിരിക്കണം എന്നിട്ട് 1 മിനിറ്റ് ബ്രഷിന്റെ കണ്ട ആ നാരോ നാരല്ല ബ്രിസൽസ് അത് പുറത്തേക്ക് വരുന്നുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും ഇത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം
ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ട്ടാ ആക്ച്വലി ഭയങ്കരമായിട്ടൊന്നും ഞാൻ പറയണില്ല പക്ഷെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണു ഗൈസ് കാരണം അവിടുത്തെ കുറച്ച് ഷൈനി ഷൈനി ആയിട്ടുള്ളത് എന്തായാലും കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിനെ ഞാൻ കൂടുതൽ പൊക്കി പറഞ്ഞിട്ടില്ല എന്തായാലും ഇതാണ് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്ത് ബ്ലഷിനുള്ള ഷെയ്ഡ്സ് ഉണ്ട് ഗൈസ് അപ്പോൾ ഞാൻ ഏതെടുക്കും നോക്കി നടുക്കിൽ തീരെ ഷെയ്ഡ് എടുക്കാൻ നോക്കിയെ ഭയങ്കര ഗ്ലിറ്ററി ഗ്ലിറ്ററി ആയിട്ടുള്ളത് കേട്ടോ എല്ലാ ഷെയ്ഡ്സും ദുരന്തം അവസ്ഥ ഓക്കെ നമുക്ക് എന്തായാലും ഇതന്നെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വരെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്താൽ മതിയോ എന്ത് പറയണു ഗൈസ് നമുക്ക് നോക്കാം ഇച്ചിരി അത് ഞാൻ കയ്യും എടുത്ത് നോക്കാം കേട്ടോ ഓക്കെ ഫൈൻ കുഴപ്പമില്ല നമുക്കാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ലുക്ക് ഗൈസ് നോട്ട് ബാഡ് അല്ലേ കുഴപ്പമില്ല കേട്ടോ ഈ മോളിൽ മോളിൽ ജസ്റ്റ് കുറച്ച് മാത്രം ഷിമറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലേ ഈ നടിക്കലത്തെ ബ്ലഷ് തന്നെ എടുത്തേട്ട അതിന് ഷിമർ പോയി കണ്ട ഇപ്പൊ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉള്ളു അപ്പൊ എനിക്ക് തോന്നുന്നത് ജസ്റ്റ് മോളിൽ അവര് ഇങ്ങനെ നമ്മള് ഗാർണിഷിങ് ചെയ്യില്ലേ ഫുഡിലൊക്കെ അതുപോലെ ഇവർ ജസ്റ്റ് ഗ്ലിറ്റർ വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നണെ അതൊരു വയസ്സിന് അതാണ് അത്ര ഗ്ലിറ്റർ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കണേ ഇല്ല ഗൈസ് കുറച്ച് ഇങ്ങനെ ഷിമർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഷൈനി ആണ് എന്നാൽ ഭയങ്കര ഗ്ലിറ്ററി അല്ല ഈ ഒരു ബ്ലഷ് ലുക്ക് ഗൈസ് കണ്ടോ ഹായ് നന്നായിട്ട് ബ്ലഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പാവത്തിനെ വെറുതെ തെറ്റിദ്ധരിച്ചു ഓക്കെ അപ്പൊ അതിനകത്ത് നമുക്ക് ഹൈലൈറ്റിംഗ് ഷെയ്ഡ് ഉണ്ട് ഗൈസ് ലുക്ക് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഈ തിളക്കം കണ്ട ഇവിടെ ഉണ്ട് ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് എന്തൊക്കെ വീണിട്ട് എക്സ്ക്യൂസ് മീ ഓക്കെ നമുക്ക് അത് തന്നെ ആസ് എ ഹൈലൈറ്റർ യൂസ് ചെയ്യാം സോ ഞാൻ ഇത് ഫാൻ ബ്രഷ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇതാട്ട യൂസ് ചെയ്യണത് ഇത് ഭയങ്കര ഗ്ലിറ്ററി ഗൈസ് എന്താണോ എന്റെ മോന്റെ അവസ്ഥ ആവുകയാണ് ഓക്കെ ഇത് അപ്ലൈ ചെയ്യണോ വെറുതെ നമ്മുടെ ബ്ലഷിന്റെ ഐശ്വര്യം കിട്ടുമോ നമുക്കിത് എങ്ങനെ വെറുതെ ഒപ്പി ഒപ്പി എടുക്കാം കുറെ തട്ടിക്കളയാം ഫുൾ പൗഡറിയാ ഗൈസിത് ഗ്ലിറ്റർ തിളങ്ങളാണ് ഗ്ലോ അല്ല തിളക്കമാണ് ഡിസ്കോ ബോൾ ഓക്കെ നമുക്ക് മതി ഗൈസ് ഞാൻ അവിടെ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ പിന്നെ ഒരു പേരിന് ഞാൻ ഇവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്തു ഇത് കൂടുതൽ അപ്ലൈ ചെയ്യാനുള്ള ധൈര്യം ആ ഒരു അവസ്ഥ എനിക്കില്ല ഗൈസ് സോ യെസ് നമുക്ക് നമ്മുടെ ഫേസ് മേക്കപ്പ് ഇവിടെ വരെ ഇനി നമുക്ക് മുന്നോട്ട് നമ്മുടെ ഐബ്രോസ് ഒക്കെ ഫിൽ ചെയ്യാനുള്ളതല്ലേ എന്നിട്ട് നമുക്ക് ഐ ഷാഡോ കൂടി തിരിച്ച് ഇങ്ങോട്ടേ വരാം നമ്മൾ എങ്ങോട്ടും പോയില്ലെങ്കിൽ ഐബ്രോസ് ഫിൽ ചെയ്യാനായിട്ട് ഗൈസ് ഐബ്രോ പെൻസിൽ ഒന്നും തന്നിട്ടില്ല കേട്ടാ അത് എനിക്ക് ഇച്ചിരി വിഷമം വരുത്തി ബട്ട് ഇറ്റ്സ് ഓക്കെ ഇത്രയൊക്കെ കിട്ടിയില്ല ഇതിക്കുള്ള ആദ്യം നമ്മൾ കാണിക്കരുത് പക്ഷെ നമ്മള് വേറെ പ്രൊഡക്റ്റ് ബജറ്റ് അഡ്ജസ്റ്റ് ചെയ്യും സോ ഇതിനകത്ത് എനിക്ക് ഈ ഒരു ADSന്റെ ഈ ഒരു പെൻസിൽ കിട്ടിയിട്ടുണ്ട് ഐ പെൻസിൽ അപ്പൊ നമുക്കിത് ഐബ്രോസ് ഫിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഇതിനകത്ത് എന്തായാലും നമുക്ക് കുറെ ബ്രഷുകൾ അവൈലബിൾ ആയിട്ടുള്ളതല്ലേ അപ്പൊ ഐബ്രോസിന് പറ്റിയതായിട്ടുള്ളത് ഈ ഒരു ബ്രഷ് ഉണ്ട് കേട്ടാ അതെടുത്തിട്ട് നമുക്ക് ഫിൽ ചെയ്യാം ഗൈസ് ലുക്ക് ഗൈസ് കണ്ടവർ ഐബ്രോസ് ഫിൽ ചെയ്ത് കുറച്ച് ബെറ്റർ ആയിട്ട് ഇപ്പൊ തോന്നുന്നുണ്ടല്ലേ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കൺവേഴ്സ് ചോദിച്ചിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഞാൻ എന്താണ് റിപ്പീറ്റ് ചെയ്യും ഗൈസ് കാരണം എനിക്ക് ആ ഒരു പിഗ്മെന്റേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഐബ്രോസ് ഫിൽ ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ എന്റെ ടോപ്പിനോട് മാച്ച് ആണ് എന്നല്ല അതുപോലത്തെ ഈ ഒരു വോം ടോണുള്ള ഒരു ഓറഞ്ച് പീച്ച് അതുപോലത്തെ ഒരു ഷെയ്ഡാട്ടെ ഞാൻ എടുക്കണ ഏകദേശം എന്റെ ടോപ്പിനോട് മാച്ച് ആണ് രീതിയിൽ അപ്പൊ ഞാൻ ആദ്യം എന്റെ മുകളിലത്തെ ഒരു ഗ്ലിറ്ററി ഗ്ലിറ്ററി ഭാഗമില്ല അത് ഞാൻ മാറ്റട്ടെ ഏട്ടാ എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്കിത് എടുക്കാം അത്യാവശ്യം നല്ല പിഗ്മെന്റേഷൻ ഒക്കെയാ നമുക്ക് അല്ലേ എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം കാരണം വേറെ രക്ഷയില്ല ഓക്കെ ഓക്കെ ഗൈസ് ഞാൻ കണ്ണമ്മ അപ്ലൈ ചെയ്തപ്പോ ഒന്നും കാണുന്നില്ല നമുക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുക്കാട്ട ഒരു ഷെയ്ഡ് എടുക്കാണ്ട് ഇപ്പുറത്തുള്ള ഓക്കെ ഫൈൻ ഇത് കുറച്ച് കാണുന്ന ഇല്ലായിരിക്കും ലെറ്റ്സ് സീ ഓക്കെ ഇത് പിന്നെയും കുറച്ച് കാണാട്ട ഇത് ആക്ച്വലി ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ടെക്നിക് ഉണ്ട് ഈ ഒരു ബ്രഷ് അല്ലേ അപ്പൊ നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡ് വെച്ച് ഇങ്ങനെ ഡാബ് ഡാബ് ചെയ്യില്ല അതുപോലെ ഈ ബ്രഷ് കുറച്ച് ഇങ്ങനെ വളയും കേട്ടോ അത് സാരില്ല അങ്ങനെ വളച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ 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 ഡാബ് ചെയ്ത് കൊടുക്കും എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു കുറച്ച് ഇങ്ങനെ പിങ്കി പിങ്കി ആയ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആയിട്ടുണ്ടല്ലേ നോട്ട് ബാഡ് ഓക്കെ ഗൈസ് അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം സോ ഇവിടെ നമ്മളുണ്ട് എന്തുട്ടതിന്റെ പേര് ഇപ്പൊ പ്രിസിഷൻ ലിക്വിഡിന് പേരുണ്ട് ഓക്കെ യൻ കിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പ്രിസിഷൻ ലിക്വിഡ് ഐലൈനർ 36 hours വരെ ഈ ഒരു നമ്മുടെ കണ്ണിന്ന് പരക്കാത്ത സ്മച്ച് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു ലൈനർ ലുക്ക് ഗൈസ് നന്നായിട്ട് അപ്ലൈ ആയിട്ടുണ്ട് അല്ലെ ആക്ച്വലി നന്നായിട്ട് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ട് അടിപൊളിയിട്ട അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ലാന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമുണ്ടായി ഗൈസ് എനിക്ക് കൈ വേദനിക്കുന്നു ജസ്റ്റ് രണ്ട് കളറിൽ അപ്ലൈ ചെയ്തോളൂ ആരൊക്കെയാണോ ഈ നിന്നാണ് ലൈനർ പെൻ യൂസ് ചെയ്യാൻ സുഖമാണെന്ന് പറയണത് നമിച്ചു ശരിക്കും നമിച്ചു എനിക്ക് ഇപ്പോഴും ചില സമയത്ത് ഭയങ്കര പാടാട്ടെ എനിക്ക് ഇച്ചിരി എക്സ്ട്രാ സമയം എടുക്കും ഗൈസ് ഈ പേന വെച്ചിട്ട് ചെയ്യുമ്പോൾ സാധാരണ നോർമൽ ലൈനർ ആണെങ്കിൽ
രണ്ടു മിനിറ്റ് കൊണ്ടെ കാര്യം കഴിയും. പക്ഷെ ഇത് ഇത്രയും എനിക്ക് പണം പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും സാരില്ല, ഇത് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ടല്ലേ, നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് പൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യണ്ടേ. സോ ഇവിടെ നമ്മുടെ തന്നെ മാക്കിന്റെ കണ്ടു ഗൈസ്, എത്ര റിച്ച്നെസ് ആണ് നോക്കി, എന്ത് റിച്ചാ ഞാൻ. ഇന്ന് ഫൈനലി നമ്മൾ മാക്കിന്റെ മസ്കാര യൂസ് ചെയ്യാം. സോ ഇതാണ് മാക്കിന്റെ. കൊറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒന്നും മനസ്സിലാവില്ല. ഫ്രീ ബിൽഡ് ബി നോട്ട് ഓഫ് ദ കോമൺ തോട്ട് ഓഫ് ചാമിങ് ഗൈസ്. എന്തൊട്ട് തോട്ട് എഴുതി വെച്ചേക്കാം, ഇങ്ങനെ കോട്ട്സ് ഉണ്ടാവൂല്ലേ, അത് എഴുതി വെച്ചേക്കാട്ട. ഓക്കെ, ഐലൈനർ മസ്കാര ഐബ്രോ പെൻസിൽ 3-in-1 ആ. ഓ, 3-in-1 പ്രൊഡക്റ്റ് ആണോ ഇത്? ഐബ്രോ പെൻസിൽ എല്ലാം ഉണ്ടോ? ഒരെണ്ണത്തിൽ തന്നെ എല്ലാം കൂടെ അങ്ങനെ കിട്ടും. ഓ, മൂന്ന് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു ഇതിന്റെ അകത്ത്. അപ്പൊ പിന്നെ ഇതിന് ഇവര് വേറെ ആയിട്ട് ഈ സാധനം തന്നത് അല്ലേ? ഐലൈനറും കാജലും വേറെ ആയിട്ട് തന്നെ തന്നത്. ഞാൻ ഒരു അറിഞ്ഞില്ലേ എന്തെന്നുള്ളത്. ഓക്കെ, ഫൈനലി ആവട്ടെ. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു മാക്കിന്റെ കണ്ട ഗൈസ്, മസ്കാര അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് മാക്കിന്റെ തന്നെ നമുക്കൊരു ഐലൈനർ കാജൽ ഉണ്ട്, മൂന്നും മാക്കിന്റെ ഉണ്ട്. ഈ ഒരു ലൈനർ ഉണ്ടെന്നുള്ളത് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പെടാപ്പാട് വരണമായിരുന്ന, സുഖമായിട്ട് എനിക്ക് ഇതായിരുന്നു ഒന്നും കൂടെ നല്ല. ഗൈസ്, എന്തൊരു അടിപൊളി പാക്കേജിങ് അല്ലേ, ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ മസ്കാര അപ്ലൈ ചെയ്യുന്ന മുന്നേ നിങ്ങളോട് പല പ്രാവശ്യം പറയാറില്ലേ, ലാഷസിനെ കേൾ ചെയ്യണം കേൾ ചെയ്യണം. അപ്പൊ ഞാൻ എപ്പോഴും കാണിച്ചാറുള്ള ഐലാഷ് കേളർ ഇതല്ലേ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുക. എന്താ നിങ്ങൾ ഈ പറയണേ? കാരണം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഫുൾ സെറ്റില് നമുക്കൊരു ലാഷ് കളർ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്നുള്ളത്. ആൻഡ് ഇതുവരെ നമ്മൾ ചെയ്തതിൽ ഒന്നിലും നമുക്ക് ഇങ്ങനെ ലാഷ് കളർ കിട്ടിയിട്ടില്ല കേട്ടോ. ആൻഡ് നമുക്ക് ഇതിനകത്ത് നോക്കുക ഗൈസ്, ഒരു അടിപൊളി ലാഷ് കളർ അവൈലബിൾ ആയിട്ടുള്ളത്. എത്രമാത്രം വർക്ക് ചെയ്യുന്നത് അറിഞ്ഞാൽ നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ലാഷസിനെ കേൾ ചെയ്യാട്ടോ. അതെ, ഇതുപോലത്തെ ഒരു ലാഷ് കളർ കിട്ടിയില്ല. എന്റെ ലാഷസ് മുറിഞ്ഞാവുന്നോ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഭയങ്കരമായിട്ട് വെച്ചാൽ നോർമൽ ഞാൻ യൂസ് ചെയ്യുന്ന ലാഷ് കളർ ഇല്ലേ അതുപോലെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു ടൈം കൂടെ ചെയ്യാം. എന്നാൽ കുറച്ച് കൂടുതൽ നേരം വെച്ച് നോക്കാം, മേ ബി അപ്പം ആയാലോ. 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പൊ കുറച്ച് ലിഫ്റ്റ് ആവണം കേട്ടോ. ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റ് ഇങ്ങനെ വെക്കാനായിട്ട് കൂടെ പറ്റണില്ല. ഇത് ഈ സാധനമില്ല, ഇത് കുത്തിക്കൊള്ളണത് ഇവിടെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഇതിക്കുള്ളിൽ എന്തായാലും ആഗ്രഹിക്കരുത്. കാരണം ലാഷ് കളർ തന്നെ അവർ വെച്ചത് തന്നെ എത്ര ഒരു വലിയൊരു മനസ്സുള്ള ആളായിരിക്കും. സോ യെസ്, നമുക്ക് വേഗം നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാരയുടെ ഈ ഒരു കാര്യം ആകുമ്പോഴാണ്, ആൻഡ് നമ്മുടെ ഫേസസിന്റെ ഈ ഒരു മസ്കാരയുടെ ഈ ഒരു കുപ്പിയല്ലേ നോക്കിയ ഒരേപോലെ ഉണ്ട് ബ്രദേഴ്സ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും യൂസ് ചെയ്യാം. സെയിം ഫേസസിന്റെ ബോണ്ട്. ഓ, നമുക്ക് എന്തായാലും യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് കുറച്ചൊരു ഇതുണ്ട് ഗൈസ്, ഹോപ്പ് ഇതിനോട്. ലുക്ക് ഗൈസ്, ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആട്ടോ. നമ്മൾ ഇതുവരെ എത്ര പ്രാവശ്യം നമ്മൾ ഓരോരോ സെറ്റും കിറ്റും ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യണം. ഞാൻ അതിനകത്ത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മസ്കാരം ഫേസസ് പോലെ എനിക്ക് ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഫേസസിന്റെ അത്രയെന്ന് ഞാൻ പറയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ സർപ്രൈസ്ഡ് ആണ് ഗൈസ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ട, ഐലൈനർ അപ്ലൈ ചെയ്തുകൊണ്ട് ശരിക്കും മനസ്സിലാവണില്ല. ബട്ട് ഗൈസ്, ശരിക്കും സർപ്രൈസ് ചെയ്തത് വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഫോർ ഷുവർ നോട്ട് ദ ബെസ്റ്റ്, ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. ബട്ട് ഇതിന്റെ ആ ഒരു ഞാൻ പറഞ്ഞില്ല, കഴിവിന്റെ അപ്പുറം ഇത് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. ബൈ ദ വേ ഗൈസ്, നമുക്ക് ഈ ഒരു സെറ്റിന്റെ കൂടെ ഈ ഐലാഷസിന്റെ ഈ ഒരു സെറ്റും കൂടെ കിട്ടണം കേട്ടോ. പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്തില്ല, മസ്കാര വർക്ക് ആയില്ലെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യുന്ന വിചാരിച്ചത്. പക്ഷെ മസ്കാര തന്നെ അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. ഞാൻ കുറച്ചിപ്പോ ഞാൻ അപ്ലൈ ചെയ്തേക്കണ ഒരു 4-5 കോട്ടിങ്ങിനെക്കാട്ട് കുറച്ചും കൂടെ കൂടുതൽ കോട്ടിങ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ഇത് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യൂ. ഇനി വരാൻ പോണ പ്രൊഡക്റ്റ് കണ്ടാണ് ഗൈസ്, ശരിക്കും നമ്മൾ നെട്ടാവണതാണ്. 5-in-1 ലിപ്സ്റ്റിക്. യെസ് ഗൈസ്, ഈ ഒരു 600 രൂപയുടെ ഈ ഒരു ഫുൾ സെറ്റിൽ ഓൾറെഡി നമുക്ക് ഇത്രയും നല്ല നല്ല പ്രൊഡക്ട്സ് കിട്ടിയാൽ അതിന്റെ കൂടെ 5-in-1 ആയിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്. ഗൈസ്, ഇതുപോലെ എനിക്ക് കൂട്ടാ. അപ്പൊ ഞാൻ രാത്രി ഏത് ഷെയ്ഡ് യൂസ് ചെയ്യുമെന്നാണ് ആലോചിക്കണത്. സോ കൺഫ്യൂസ്. ആദ്യത്തെ രണ്ട് ഷെയ്ഡും കൂടെ മിക്സ് ആക്കി അപ്ലൈ ചെയ്തതെന്ന് ചോദിക്കാം. നമുക്ക് നോക്കാം എന്തായാലും എന്തായാലും. നോ നോ നോ, ആദ്യത്തെ ഷെയ്ഡ് ഭയങ്കര ബ്രൈറ്റാ, നമുക്ക് ആ ഭാഗത്തോട്ടേ പോകണം. നമുക്ക് വേറെ ഷെയ്ഡ് നോക്കാം എന്തായതാന്നുള്ളത്. ഓക്കെ ഓക്കെ, രണ്ടാമത്തതും അകെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിനകത്ത് കാണിച്ചേക്കുന്ന കളറല്ലാണ്ട് ശരിക്കും അകത്തുള്ളത് അത് ഭയങ്കര ഡിഫറെന്റ് കളറ് കണ്ട. നെക്സ്റ്റ് ഒരു ഓറഞ്ച് കളറാ വരേണ്ടത്, ഞാൻ മുകളിൽ വന്നേക്കണത് പിങ്ക്. വെറുതെ ഞാൻ കുറച്ച് സന്തോഷിച്ച് അപ്പോഴത്തേക്ക് ഇനി വരാൻ പോണതാണ് ഏറ്റവും അത്ഭുത ദീപം. ഞാൻ കാണിച്ചല്ലേ ഗൈസ് ലുക്ക്, ഇതിന്റെ കളർ കാണിച്ചേക്കണ നോക്കി. ഒരു തരം മെറൂൺ, ഞാൻ അതിനകത്ത് വന്നേക്കണത് ഓറഞ്ച്. ഇവർക്ക് എന്താ തല തിരിഞ്ഞ വരാൻ അസുഖമുണ്ടോ?
ഓക്കേ നെക്സ്റ്റ് നെക്സ്റ്റ് പിന്നെയും കുഴപ്പമില്ല കേട്ടോ അത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതൊരു അത് ഞാൻ യൂസേജ് ചെയ്യില്ല എന്ന് വിചാരിച്ചൊരു ഷെയ്ഡായിരുന്നു ഈ ഒരു ഓറഞ്ച് പക്ഷെ അതിനകത്ത് വന്നിട്ടുള്ള ഒരു തരം മോവി പിങ്ക് കളർ നമുക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ വേറെ രക്ഷയില്ല ആക്ച്വലി വേറെ ഒരു ഷെയ്ഡും എനിക്ക് ഇപ്പൊ നമ്മുടെ ഈ ഒരു ഡ്രസ്സിന് നന്നായിട്ട് പോകുന്നില്ല അതർവൈസ് നമ്മളിങ്ങനെ എന്താ പറയാ വെഡിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫെസ്റ്റീവ് കൈൻഡ് ഓഫ് വല്ല മേക്കപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഫൈൻ ഇപ്പൊ ഈ ഒരു ഓക്കെ നോക്കിയേ ഇതുപോലത്തെ ഒരു ഷെയ്ഡാണ് ഞാൻ ഒരിക്കലും ഇതുപോലത്തെ ഷെയ്ഡ്സ് യൂസ് ചെയ്യാറില്ല എങ്ങനെ തോന്നുന്നത് നല്ലൊരു ഷെയ്ഡാണ് കുഴപ്പമില്ല കേട്ടാ സാറില്ല എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് ഇപ്പൊ വേറെ രക്ഷയില്ല അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഫൈവ് ഇൻ വൺ എന്നൊക്കെ കണ്ടപ്പോ ഞാൻ കുറച്ച് സന്തോഷിച്ചു പിന്നെ ഞാൻ മറന്നുപോയി 600 രൂപയുടെ അകത്ത് വന്ന ഫൈവ് ഇൻ വൺ ആണെന്നുള്ളത് ഓക്കെ ഗൈസ് സാറില്ല എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഫുൾ സെറ്റ് ആവാം ലുക്ക് ഗൈസ് എങ്ങനെ തോന്നുന്നു എന്തായാലും കമന്റ്സിൽ പറയില്ല എന്ത് തോന്നുന്നുള്ളത് എന്തായാലും കമന്റ്സിൽ പറയാം സോ ഗൈസ് ഇതായിരുന്നു വീഡിയോ അപ്പൊ വീഡിയോ കാണിച്ചിക്കളെ സ്കിൻ കെയറും പിന്നെ ഈ മേക്കപ്പിന്റെ ഫുൾ ഓൾ ഇൻ വൺ ആയിട്ടുള്ള കിറ്റിന്റെ ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം ഗൈസ് ഇനി മേക്കപ്പ് ലുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും പറയാം നെക്സ്റ്റ് ഞാൻ ഏത് ഓൾ ഇൻ വൺ അല്ലെങ്കിൽ നോർമൽ തന്നെ ഏത് മേക്കപ്പിന്റെ വീഡിയോ ചെയ്യണം അത് പറയാം ഈ വീഡിയോ ഇവിടെ വരെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് മറക്കാണ്ട് വേഗം ലൈക്ക് കൊടുക്കുക കുറെ പേര് മറന്നുകൊണ്ട് പ്ലീസ് ഗൈസ് പ്രോത്സാഹിപ്പിച്ചിട്ട് തന്നെ പോകുക അപ്പൊ വേഗം തന്നെ ലൈക്ക് കൊടുക്കുക ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വെറും ഒരു സെക്കൻഡ് എടുക്കുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ കാരണം ഫ്രീ ആണ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലോഗ് ചാനൽ ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേ ഗൈസ് രണ്ടാമത്തെ സെക്കൻഡ് എടുത്തുകൊണ്ട് അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാരണം അതും ഫ്രീ ആണ് അപ്പൊ പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യാം ഇനി വീഡിയോ പോയിട്ട് ആർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം അവർക്കൊക്കെ പോയിട്ട് മാക്സിമം ഷെയർ ചെയ്യാം ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണ പേരാണ് സാരിക ഷിബു താങ്ക് യു സോ മച്ച് സാരിക ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്താ വരാൻ പോണ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ട വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ പോയിട്ട് കമന്റ് ചെയ്യുക മേഘ പർപ്പിൾ ഹാർട്ട് കൊടുക്കാൻ നിങ്ങളുടെ ഫുൾ നെയിം എഴുതാ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു അപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ മറന്നു പോയിട്ട് ഇത് നമ്മുടെ 11-ാമത്തെ പ്രൊഡക്റ്റ് ആ ഗൈസ് ഈ ഒരു സെറ്റിന്റ് സോ ഇതാണ് സെറ്റിംഗ് സ്പ്രേ ഞാൻ ഇത് ശ്രദ്ധിച്ചില്ല ഗൈസ് സോ നമുക്ക് ജസ്റ്റ് പേരിന് വേഗം അടിച്ചു കൊടുക്കാം ആദ്യം പുറത്തേക്ക് വരട്ടെ ഓക്കെ ഫൈൻ ഒട്ടും ഈവൻ അല്ല ബട്ട് എന്റെ സ്മെൽ സ്മെല്ല് നല്ലൊരു സ്മെൽ ഇട്ടാ ഓക്കെ ഫൈൻ ഗൈസ് നമ്മൾ ഇനി സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തില്ലെന്ന് വേണ്ട ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ട് സോ യെസ് ഇപ്പോഴാണ് നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയത്